എല്ലാവർക്കും എൻ്റെ ആത്മോപദേശ ചതുരത്തിലെ 53-ാം ശ്ലോകം. ഇതിലെഴും ആദിമശക്തി ഇങ്ങു കാണും, ഇതു സകലം പെറും ആദിബീജമാകും. മതിയതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം. നിശ്ചലവും ആനന്ദഘനവും ഏകവും രണ്ടില്ല ആത്മതുമായ ബോധം നിങ്ങളതാണ്. അത് വ്യക്തമായി തെളിയാറുണ്ട്. അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒരു ദൈവം ഞങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. തോന്നുന്നെങ്കിൽ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളവുമില്ല. പക്ഷെ ഇതുണ്ടെന്ന് തോന്നുന്നല്ലോ സാർ. തോന്നുന്നെങ്കിൽ ഇതും മരുഭൂമിയുടെ ഒരു ശക്തി, അല്ലാതെ വേറെ എന്താ? ഉത്തരം പറയാൻ, ഇതിലെയും ആദിമശക്തി ഇങ്ങു കാണും, ഇത് സകലം പെറും ആദിബീജമാകും. മതിയതിലാക്കി മറന്നിടാതെ മായാമതി അറിവാൻ മനനം തുടർന്നിടേണം. ഇതെങ്ങനെ ഇതൊക്കെ തോന്നി? അല്ല, പരമസത്യം കാണും ശരി തന്നെ, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. തോന്നുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ അനന്തസത്യത്തിൻ്റെ ഒരു ഇന്ദ്രജാല ശക്തി, അതെന്തിനാ മായാശക്തി എന്ന് പറയണം? യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞുകൂടെ? ഒരിക്കലും സത്യമല്ല. അനക്കമില്ലാതെ ഖനീഭവിച്ച് ആനന്ദമായി നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിൽ എന്തിനാണ് ഒരു ചലനം? ആവശ്യമേ ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ ശക്തി പറയാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വെറും മായ. മായ സങ്കല്പം ഉണ്ടാക്കി തീർക്കുന്ന ഭ്രമം. എങ്ങനെ അറിയാം? സങ്കല്പമാണ് സകലതിനും കാരണം. സങ്കല്പം ആരുണ്ടാക്കി? മായ. സംശയം എന്താ? നമുക്കൊക്കെ സങ്കല്പമുണ്ടല്ലോ. ഓരോന്ന് സങ്കല്പിക്കുന്നു. ഇത് പുസ്തകം എന്ന് സങ്കല്പിച്ചു, പുസ്തകം ഒന്ന് അനുഭവിച്ചു. പുസ്തകം എന്ന് സങ്കല്പിക്കാതെ പുസ്തകം എന്ന അനുഭവമേ സാധ്യമല്ല. ഇതുതന്നെ മറ്റൊരു തരത്തിൽ സങ്കല്പിക്കുന്നവർക്ക് മറ്റു തരത്തിൽ. ഇന്ന് ഫിസിക്സിലെ ഏറ്റവും പ്രാമാണികന്മാർ പറയുന്നത് ഇവിടെ പുസ്തകമില്ല. എന്തുകൊണ്ട്? അവർ സങ്കല്പിക്കുന്നു ഇത് കുറച്ച് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആണ് എന്ന് വെച്ചാൽ അവർ അതുവരെ എത്തിയിട്ടുണ്ട് വ്യക്തമായിട്ട്. അവർ ഇവിടെ അങ്ങനെ ഒരു വസ്തു, ഇവിടെ പുസ്തകം എന്നൊരു വസ്തു ഇല്ല. കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണ് ഇത് ക്ലാസ് എടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോ മേശയിൽ തൊട്ട് കാണിച്ചുകൊണ്ട് സാറ് പറയുകയാണ് കുട്ടികളെ ഇവിടെ മേശയില്ല. പിന്നെയോ ഇലക്ട്രോൺ, കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണ്. നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു. ഇനി വേറെ ജന്തുക്കൾ ഇതിനെ എന്തായിട്ടായിരിക്കും കാണുന്നത്? അവരുടെ സങ്കല്പവും അനുഭവവും നമുക്കറിയില്ല. ഒരു പട്ടി ഇവിടെ വന്നു, ഈ മേശയെ, അല്ലെങ്കിൽ ഈ പരന്തിനെ പട്ടി എങ്ങനെ കാണും? വേറെ എന്തോ ഒരു ഒരു ഉറും പിഴയുന്നു, അതിനുമില്ലേ അനുഭവം? അതെങ്ങനെ കാണും? ഇതിനെ കാണുന്നുണ്ടോ? എങ്ങനെ കാണും? ഇതൊരു മഹാ അത്ഭുതമല്ലേ? നമുക്ക് കാണുന്നത് മാത്രം സത്യം. ഇപ്പൊ ഒരു പുഴക്കണ്ണാടി വെച്ചിട്ട് ഈ വസ്തുവിനെ കാണുന്നു, പത്തരട്ടി വലുതായിട്ട് കാണുന്നു. അയാൾ പറയുകയാണ് എന്റെ കാഴ്ചയാണ് ശരി, ഞാൻ കാണുന്നു. സ്നേഹിത, നിങ്ങൾ ആ ഉപകരണം കൊണ്ട് കാണുന്നതല്ലേ? ഉപകരണം കൊണ്ട് കാണുന്നതാണോ വെറും കണ്ണുകൊണ്ട് കാണുന്നതാണോ സത്യം?
വെറും കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ആ പദാർത്ഥത്തെ അത്ര വലിപ്പത്തിൽ കാണാൻ കഴിവില്ല, നിങ്ങളുടെ കണ്ണിന് ആ കഴിവില്ല. എന്റെ ഉപകരണത്തിന് ആ കഴിവുണ്ട്. അപ്പൊ ഞാൻ കാണുന്നതാണ് സത്യം എന്ന് അയാൾ ശഠിച്ചാലോ? അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകമാണ് സത്യം. പട്ടിയുടെയും പൂച്ചയുടെയും ഉറുമ്പിന്റെ ലോകം അസത്യം. ആരാ നിങ്ങളെ പറയാ? അത് പട്ടിയും പൂച്ചയും വേണ്ടേ പറയാം? അത് പറയുന്നു മനുഷ്യ, നീ കാണുന്ന ലോകം കള്ളം, ഞാൻ കാണുന്ന ലോകമാണ് സത്യം എന്ന് അത് ശഠിച്ചാലോ? ദേവന്മാർക്ക് തികച്ചും പ്രത്യേകമായിട്ടാണ് അവരുടെ അനുഭവം. ഇതൊക്കെ എങ്ങനെ എങ്ങനെ ഇത് ഇതൊക്കെ ഓരോരുത്തർക്ക് ഇതൊക്കെ ഉപകരണങ്ങളാണ്. ഇന്ദ്രിയങ്ങളൊക്കെ ബോധത്തിന്റെ ഉപകരണങ്ങൾ. കണ്ണ് രൂപത്തെ കാണിക്കുന്നു. ഇതാ കണ്ണെന്താ ശബ്ദവും കൂടെ കാണിക്കാത്തത്? സാധ്യമല്ല. ആ ഉപകരണത്തിനതേ പറ്റൂ. ചെവി ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ഓരോ ഉപകരണം ഓരോന്നിനെ കാണിക്കുന്നു. ഇതിനർത്ഥം തന്നെ അതൊക്കെ ഉപകരണമാണ്. വിവേകാനന്ദ സ്വാമി പറയും, ആറാമത് ഒരു ഇന്ദ്രിയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജഗത്തിൽ നമ്മൾ ആറാമത് ഒരു വസ്തു കൂടെ അനുഭവിക്കുമായിരുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്കപ്പുറം ആറാമതൊരു വസ്തു കൂടെ അനുഭവിക്കുമായിരുന്നു. എന്തിനിതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാണുന്നതൊക്കെ വെറും ഉപകരണങ്ങൾ കാണിക്കുന്ന ഭ്രമം, വസ്തുബോധം. അതിന് ഈ ജഗത്തുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഉപകരണങ്ങൾ വരുമ്പോ ആ ഉപകരണങ്ങളോട് ചേരുന്ന, അതിൽ പ്രതിബിംബിക്കുന്ന ജീവബോധം ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അത് ഉപകരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് മാറി വരും. വേറെ ലോകമുണ്ടോ സാർ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്ത് മഠന്മാരാണ്! കാണുന്നത് ലോകം എന്നാണ് ശബ്ദത്തിന് തന്നെ അർത്ഥം. ഉള്ളതല്ല, ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. നിങ്ങൾ അതിലെ ഉപകരണങ്ങളിൽ കൂടെ എങ്ങനെ കാണുന്നോ ലോക്യത്തെ, ഇതിൽ ലോക. അപ്പോ ഇവിടെ എത്ര ലോകങ്ങളുണ്ട്? ജന്തുക്കളുടെ ലോകങ്ങൾ. ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നു, നമ്മുടെ ലോകമൊന്നുമല്ല ജന്തുക്കളുടെ ലോകമൊന്നും നമ്മുടെ ലോകമല്ല. വൃക്ഷലതാദികളുടെ ലോകം എന്താ ലോകം? നമുക്ക് പിടിയില്ല. കാരണം ആ ശരീരവും ആ ഉപകരണങ്ങളും നമുക്കില്ല. അപ്പൊ നമ്മുടെ ലോകം മാത്രമാണ് സത്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ അല്പം പോലും ചിന്തിക്കാൻ കഴിവുള്ളവരല്ല. പക്ഷെ ഒരു കാര്യം തീർച്ച, സസ്യമായാലും ശരി, വൃക്ഷമായാലും ശരി, ജന്തുക്കളായാലും ശരി, മനുഷ്യരായാലും ശരി, ബോധം എന്ന ആ സത്യത്തിന് മാറ്റമില്ല. ബോധം ആ ഉപകരണം കൈക്കൊണ്ടാൽ മാത്രമേ അനുഭവമുള്ളൂ. ബോധം എവിടെയും ബോധം, അഖണ്ഡ ബോധം. സസ്യത്തിലായാലും ശരി, പശുപക്ഷികളിലായാലും ശരി, മനുഷ്യനിലായാലും ശരി, വസ്തുബോധം. ഉപകരണങ്ങളെ ആസ്പദമാക്കി പല നാമരൂപങ്ങൾ പ്രപഞ്ചം. നാമരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നാമം മാത്രം പോലും പറയാം, അതാണ് ശബ്ദം. ശബ്ദമാണ് പിന്നെ രൂപമൊക്കെ ആയി മാറുന്നത്. ശബ്ദം ശബ്ദാത്മകമാണ് ഈ പ്രപഞ്ചം. ആലോചിക്കുക, ശബ്ദമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം സാധ്യമാകുമോ? ഇത് നല്ലവണ്ണം ആലോചിക്കുക. അങ്ങനെ ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ഒരു അനുഭവവും സാധ്യമല്ലെങ്കിൽ ശബ്ദമുണ്ടോ പ്രപഞ്ചമുണ്ട്, ആ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, അത് അതിനപ്പുറത്ത് ഇപ്പുറത്തോട്ട് കടന്നിട്ട് ശബ്ദമുണ്ടോ പ്രപഞ്ചമുണ്ട്, ശബ്ദമില്ലേ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണുന്നതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ. അതിൽ കഴിഞ്ഞിവിടെ ഒന്നുമില്ല. വസ്തുബോധം മാത്രം, അതിൽ കുറെ ശബ്ദങ്ങൾ. അതുകൊണ്ടാണ് നാരദൻ സനത്കുമാരന്റെ അടുത്ത് പോയി ചാന്ദോഗ്യോപനിഷത്തിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് നീ, ഞാൻ ഒരുപാട് പഠിച്ചു, ശാസ്ത്രമായി ഇതൊക്കെ നിരത്തിവെച്ചു. ഒടുവിൽ സനത്കുമാരൻ
പറഞ്ഞു തരും, മടയ നീ ഇതേവരെ പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, അതിൽ കൂടുതൽ നീ ഒന്നും പഠിച്ചില്ല, നിനക്ക് സത്യം പിടികിട്ടിയില്ല. സത്യം പിടികിട്ടാത്തിടത്തോളം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടെന്ന് പറയുന്ന കണ്ടുപിടുത്തങ്ങൾ പോലും കുറെ ശബ്ദങ്ങൾ, ശബ്ദങ്ങൾ രൂപാന്തരം രൂപമുണ്ടാക്കി, രൂപത്തിന് വീണ്ടും ശബ്ദം, രൂപം മാറുമ്പോൾ അത് വേറൊരു ശബ്ദം. പക്ഷെ ആ ശബ്ദം ഉച്ചരിക്കാതെ ആദ്യമുള്ള ശബ്ദമായതുകൊണ്ട് ഒരു രൂപം അനുഭവപ്പെടില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കി, കമ്പ്യൂട്ടർ ഉച്ചരിക്കാതെ കമ്പ്യൂട്ടറിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കും. ഞാൻ കമ്പ്യൂട്ടറിന്ന് ഉച്ചരിക്കുന്നില്ല, എന്റെ മുമ്പ് കമ്പ്യൂട്ടർ ഇരിക്കുക, വലിയ ഗംഭീരം അതിനകത്തെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് കുറെ ശബ്ദമുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിന്ന് ഉച്ചരിക്കുന്നില്ല. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഭാഷയിൽ ഏതെങ്കിലും പേര്. ഉച്ചരിക്കാതെ കമ്പ്യൂട്ടറിനെ അനുഭവിക്കാൻ പറ്റുമോ? അതൊക്കെ ചിന്തിച്ചു നോക്കുക. പലരും വല്യ ഗംഭീരമായിട്ട് സ്വർഗമുണ്ടോ സാർ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? ഇവിടെ അന്ധവിശ്വാസമല്ലാതെ വേറെ എന്ത് വിശ്വാസമാണുള്ളത്? വിശ്വാസമൊക്കെ അന്ധമാണ്, വസ്തു അന്ധമല്ല. അതെവിടെയും സ്പഷ്ടമായി തെളിഞ്ഞു നിൽക്കുന്നു. അതിൽ ബാക്കി ഉണ്ടാക്കുന്നതൊക്കെ സങ്കല്പം കൊണ്ട് ഉണ്ടാക്കുന്ന അന്ധത്ത. അതെന്തുകൊണ്ട്? അതിനാണ് ഉത്തരം 53-ാം ശ്ലോകം. ഇതിലെ ആദിമശക്തി മായ, ഭാഗവതം പറയും, സർവത്ര നിറഞ്ഞ് ആനന്ദരൂപമായ ആയി നിൽക്കുന്ന, അനുഭവ രൂപമായി നിൽക്കുന്ന വസ്തുവിൽ മായയെ അംഗീകരിക്കാതെ യാതൊരു കാഴ്ചയും വിവരിക്കാൻ ഒക്കില്ല. എങ്ങനെ ഈ കാഴ്ച ഉണ്ടായി? അതിൽ ഒരിക്കലും സാധ്യമല്ല. ശബ്ദം ഫലി തന്നെ എങ്ങനെ ഉണ്ടായി? നിശ്ചലമായ വസ്തുവിൽ ഒരു മായ, മായ എന്ന് വെച്ചാൽ ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നു. മരുഭൂമിയിൽ വെള്ളം കാണും പോലെ ഇത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ അപ്ലൈ ചെയ്തുകൊള്ളുക. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എങ്ങനെ? ഉത്തരം പറയാമോ? വെറും ഇന്ദ്രജാലം, സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. സങ്കല്പം കൊണ്ട് ശുഗനം സത്യം പിടികിട്ടി. ശുഗൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു വ്യാസന്റെ, എനിക്ക് സത്യം മനസ്സിലായി പിതാവേ. എന്താണോ മനസ്സിലായ സത്യം? യഥായം സ്വവികൽപോത്ഥ സ്വവികൽപ പരീക്ഷയാ ക്ഷീയത്തെ ദഗ്ധസംസാരോ നിസ്സാരേതി നിശ്ചയ. പിതാവേ, ഈ ജഗത്ത് ഓരോരുത്തൻ്റെയും പ്രത്യേക പ്രത്യേക സങ്കല്പമനുസരിച്ചുണ്ടെന്ന് തോന്നുന്നതാണ്. ആ സങ്കല്പം എന്താ തെളിവ്? സങ്കല്പം മാറിയാൽ നിസ്സാരമായ ഈ സംസാരം പിന്നെ ശേഷിക്കുകയേ ഇല്ല. ആർക്കു വേണോ അനുഭവിച്ചു നോക്കാം. യഥായം സ്വവികൽപോത്ഥ സ്വന്തം വിവിധ സങ്കല്പങ്ങൾ, ഇത് മേശ, ഇത് കസേര, അത് മനുഷ്യൻ അവനവനിലുള്ള ഉപകരണങ്ങൾ അനുസരിച്ച് സങ്കല്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർക്കൊക്കെ ഏതാണ്ട് തുല്യം, മറ്റുള്ളവർക്ക്, മറ്റുള്ള ജന്തുക്കൾക്ക് മറ്റും വേറെ തരത്തിൽ. നേരത്തെ പറഞ്ഞ ഫിസിക്സ് തുടങ്ങിയ ശാസ്ത്രം പഠിച്ചവർക്ക് അവർക്കൊരു തരത്തിൽ ഒരു ബ്രഹ്മനിഷ്ഠനും. ഈ സങ്കല്പമൊക്കെ വിട്ടിട്ട് സമയെ ആശ്രയിച്ച് സർവം ബ്രഹ്മമയം, അദ്ദേഹത്തിന് ബ്രഹ്മം മാത്രം. ഈ ജഗത്ത്, ഈ ഭൂമിയിൽ കാണുന്ന ഈ ജഗത്ത് ഒരു ബ്രഹ്മനിഷ്ഠന് ബ്രഹ്മം മാത്രം. എത്ര പേര് പറയുന്നു അത് നമുക്ക് അവിശ്വസിക്കാൻ പറ്റുമോ? തപോവനസ്വാമികൾ പറയുന്നു, ഇവിടെയൊക്കെ ബ്രഹ്മത്തെയല്ലാതെ ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. എന്താ അവരുടെ ചിത്തം, അവരുടെ ഉപകരണം ബ്രഹ്മമയമായി തീർന്നു. അവർ പുറത്ത് ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ പിതാവേ, വികൽപ്പം ഓരോരുത്തരും അവരവരുടെ സങ്കല്പം വെച്ചമായ ഇന്ദ്രജാലം, സങ്കല്പം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഇന്ദ്രജാലം. ഒരു ഐന്ദ്രജാലകനും അങ്ങനെയാണ്, സങ്കല്പം അങ്ങോട്ട് ഉറപ്പിച്ചു.
വളരെയധികം പ്രയത്നിച്ച് സങ്കല്പം ഉറപ്പിച്ചപ്പോൾ അയാൾ സങ്കല്പിക്കുന്നത് മറ്റുള്ളവർ കാണുന്നു, അത്രയേ ഉള്ളൂ. അവള് അച്ഛൻ പറഞ്ഞു ശുഗനോട്, നീ കണ്ടതാണ് ശരി, ഇതിനപ്പുറത്ത് ഇവിടെയൊന്നുമില്ല, നിനക്ക് സംശയമുണ്ടെങ്കിൽ മിഥിലാരാജ്യത്ത് പോയി ജനക ചക്രവർത്തിയുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു. ശിവൻ അവിടെ പോയി ചോദിക്കാനായിട്ട് ആ കഥയൊക്കെ അറിയാമെങ്കിലും ശിവന്റെ സമനില പരിശോധിക്കാൻ ജനകൻ ചില ഏർപ്പാടുകളൊക്കെ ചെയ്തു. അവിടെ ചെന്നപ്പോ ആദ്യം കാവൽക്കാരോട് പറഞ്ഞു, ആ ഗേറ്റിന്റെ അവിടെ പിടിച്ചിരുത്തു അയാളെ. ആ ഗേറ്റിന്റെ അവിടെ ഇരുന്നു ഒരാഴ്ച. തന്റെ മാനസിക നിലയ്ക്ക് ഒരു മാറ്റവുമില്ല. ചെന്നതുപോലെ മുഖകാന്തി, പുഞ്ചിരി. അപ്പോ ജനകൻ ഭൃത്യന്മാരോട് പറഞ്ഞു അദ്ദേഹത്തെ വിളിച്ച് അകത്ത് മുറ്റത്തിരുത്തു. അദ്ദേഹത്തെ വിളിച്ച് മുറ്റത്തിരുത്തി. ഏഴു ദിവസം അവിടെ ഇരുന്നു. വന്ന ആ മനു ആ മുഖഭാവം, അസാധാരണമായ പുഞ്ചിരി, തൃപ്തി. അപ്പൊ ജനകൻ തന്നെ ഇറങ്ങി വന്നു. അയ്യോ, ഇത് വ്യാസപുത്രനായ ശുഹനല്ലേ? ഈ കൊട്ടാരമൊക്കെ അങ്ങയുടെ വകയല്ലേ? അങ്ങനെന്തിനാണ് ഈ മുറ്റത്തിരിക്കുന്നത്? ശുഹനെ നേരെ അകത്ത് പിടിച്ചുകൊണ്ട് പോയി. ഉമ്മന്തരം പട്ടുമെത്ത പരിചരിക്കാൻ നിരവധി ആളുകൾ സകല വിഭവങ്ങളും ഇഷ്ടമുള്ളതെടുത്ത് ഭുജിച്ചോളൂ. ഇത് അങ്ങയുടെ കൊട്ടാരം, ഇവിടെ അങ്ങയെ തടയാൻ ആരുമില്ല. ശുഹൻ പട്ടുമെത്ത വേണ്ടതെന്നും പറഞ്ഞില്ല, കിടന്നു. അത്യാവശ്യമുള്ളതൊക്കെ അനുഭവിച്ചു. പക്ഷെ പഴയ മനോഭാവം, പുതിയൊരു ഒരാഹ്ലാദമോ ഒന്നുമില്ല. പഴയ മുഖകാന്തി. ഒരു ഏഴ് ദിവസം കഴിഞ്ഞു. അപ്പൊ വന്ന് ചോദിച്ചു, ജനകൻ ചോദിച്ചു, അങ്ങനെ മനസ്സിലാക്കിയ സത്യം എന്താ? ഈ ശ്ലോകം പറഞ്ഞു. യഥായം സ്വവികൽപോത്ഥ സ്വവികൽപ പരീക്ഷയ ക്ഷീയത്തെ ദഗ്ധ സംസാരോ നിസ്സാര. ആ ജനകൻ പറഞ്ഞു, ഇനി അങ്ങേക്ക് ഒന്നും മനസ്സിലാക്കാനില്ല, പോയിക്കോളൂ. സർട്ടിഫിക്കറ്റ് കൊടുത്തു. ബ്രഹ്മനിഷ്ഠനാണ്, ഇത്രയൊക്കെ ഉള്ളൂ. ബ്രഹ്മനിഷ്ഠ പറ്റുമെങ്കിൽ നേടുക. എളുപ്പവിദ്യ ഉണ്ട്, എളുപ്പവിദ്യ. വിവിധ സങ്കല്പങ്ങൾ പോണം. അതിനാണല്ലോ ഗുരുദേവൻ പറഞ്ഞത് വളരെ എളുപ്പവിദ്യ. സമയസമാശ്രയിക്കൂ. ഈ അറിവിൽ ഇതാണ്ട് ഈ പറയുന്ന ആദിശക്തി. ആദിശക്തി രണ്ട് തരത്തിലുണ്ട്. ഇതിലെയും ആദിമശക്തി ഇഗ്നു കാണുന്നിതു സകലം പെറും. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രസവിക്കുന്ന ആദി ബീജമാകും ആദ്യത്തെ ഇത്ത് ഈ ശക്തിയാണ് മായ. ഇത് മനസ്സിലാക്കി, മതിയതിലാക്കി, ഈ രഹസ്യം മനസ്സിലാക്കണം. ഇതൊരു ഇന്ദ്രജാലമാണ്. ഇതല്ലാതെ ആ ജഗതീശ്വരൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിലെ മായ. ഇത് മനസ്സിലാക്കി, മതി അതിലാക്കി, മറന്നിടാതെ, ഒരിക്കലും മറക്കരുത്, ഇത് ഇന്ദ്രജാലമുള്ള എന്നുള്ള കാര്യം. വസ്തുവിടെ ഒന്നേ ഉള്ളൂ, ആനന്ദഘനമായ ബോധം, ബ്രഹ്മം. രണ്ടാമതാണ് പോലും ഒന്നുമില്ല. പലത് കാണുന്നത് വെറും ഇന്ദ്രജാലം എന്ന കാര്യം മതി അതിലാക്കി നല്ലവണ്ണം മനനം ചെയ്തുറപ്പിച്ച് മറന്നിടാതെ മായാമതി അറിവാൻ. മായാമതിയാണ് പലതുണ്ടെന്ന തോന്നൽ, മായ. ഇന്ദ്രജാല ബുദ്ധി കൊണ്ട് തോന്നുന്ന കാഴ്ച ഇല്ലാതാവാൻ മായാമതി അറിവാൻ മനനം തുടർന്നിടേണം. ഇത് മായയാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, പലതുണ്ടാകാനേ സാധ്യമല്ല എന്ന മനനം, വിചാരം തുടരണം. നേരം വെളുത്ത് എണീറ്റാൽ ഈ ചിന്തയോടുകൂടി എണീക്കണം. അടുക്കളയിലായാലും ശരി, ഓഫീസിലായാലും ശരി, ഒക്കെ ഒരു നേരം പൊക്കെ വെറും ഇന്ദ്രജാലം. നമ്മളെയൊക്കെ ജീവിതം വെറും ഇന്ദ്രജാലം. വസ്തുവിടെ ബ്രഹ്മം മാത്രം, കാണുന്നതൊക്കെ അതാണ്. സമയം ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ മായാമതി അറിവാൻ, മായാമതി പലതുണ്ടെന്ന് തോന്നൽ അതില്ലാതാവാൻ രാപകൽ മനനം. വിശേഷിച്ച് മനനമൊന്നുമില്ല. ഇതിന്ദ്രജാലമാണ്. കാണുന്നതൊക്കെ ബ്രഹ്മം, മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന മനനം മറന്നിടാതെ
ഗുരുദേവൻ തന്നെ പറയുന്നുണ്ടോ, മറക്കാതെ മതിയതിലാക്കി മറന്നിടാതെ മായാമതി അറിവാൻ മനനം തുടർന്നിടേണം. വിചാരം വ്യക്തമായ സത്യവിചാരം, അല്ലാതെ വെറും കണ്ണുമടച്ച് അത് ചെയ്തു ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഒരു കർമ്മം കൊണ്ടും ഇത് കിട്ടില്ല. ഇത് ഗംഭീരമായ ശാസ്ത്ര സത്യമാണ്. ശാസ്ത്രസത്യം യുക്തിയുക്തം മനനം ചെയ്ത് ഉറപ്പിച്ചാലേ പറ്റൂ. എന്താ ഇവിടെ യുക്തി? ഉള്ളതൊന്നേ ഉള്ളൂ ബോധം, അതില്ലെങ്കിൽ മറ്റൊന്നുമില്ല. പലത് കാണുന്നതിന് യാതൊരു യുക്തിയുമില്ല. ഇതെങ്ങനെ, എവിടെ, എപ്പോൾ, എന്തിന്? ലോകത്തൊരു ചിന്തകനും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. സമയം ആശ്രയിച്ചുകൊണ്ട് സകലത്തിലും ബ്രഹ്മത്തെ, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം എന്നെന്തിലും ഉറപ്പിക്കുക. ഉറപ്പിച്ചാൽ മനസ്സിൽ ഏകചിന്ത, അതുറച്ചാൽ പുറത്തും അത് തന്നെ കാണും. മനസ്സിൽ വിവിധ സങ്കല്പങ്ങൾ ഇല്ലയോ, പുറത്ത് പലത് കാണില്ല. ശീലിച്ചു നോക്കുക, മനസ്സിൽ ഒരു സങ്കല്പമേ ഉള്ളോ, ആ സങ്കല്പത്തിലുള്ള വസ്തു തന്നെ പുറത്ത് കാണും. അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, ഇല്ലാത്ത മായാദൃശ്യങ്ങൾ പോലും നിങ്ങൾ സങ്കല്പിച്ച് അനുഭവിക്കുന്നു. അപ്പോ ഉള്ള സത്യം ഗാഢമായി സങ്കല്പിച്ചാൽ അനുഭവപ്പെടാതെ ഇരിക്കുമോ? അതുകൊണ്ട് കൃത്രിമമായിട്ടെങ്കിലും ഉള്ളത് സങ്കല്പിക്കൂ, ഇല്ലാത്തത് സങ്കല്പിക്കാതിരിക്കൂ. ഇതാണ് നമ്മുടെ ആചാര്യന്മാരുടെ സന്ദേശം. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ ഉണ്ടാക്കി തരട്ടെ. നമസ്കാരം.